പള്ളിയുടെ ജീപ്പ് അല്ല. ആ പൈലേ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ, ഒരു ശ്രദ്ധ ഉണ്ടാവണം. അത് ഈ പൈലിയോട് പ്രത്യേകിച്ച് പറയണോ? സിസ്റ്റർമാര് ധൈര്യമായിട്ട് പോക്കും. എങ്കിൽ ശരി, സ്നേഹഭവനിൽ കയറി താമസക്കാര്യം പറഞ്ഞേപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങ് ചെല്ലുക. ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും അവിടെ തന്നെയാ താമസം. രാവിലെയും വൈകിട്ട് ഒരുമിച്ചാവും വരവും പോക്കും. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാ പൈലി. ഞാൻ സാറാമ്മ, കയ്യിന് ചെറിയൊരു എനക്കേടുണ്ടേ. ഇവള് റോസി, മിണ്ടാൻ ഒക്കുകയല്ല. മേരി ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? കോട്ടയത്ത്, സെന്റ് പോൾസ് ഓഫനേജില്. പരിചയപ്പെടലൊക്കെ കഴിഞ്ഞല്ലോ. ഓ, കുട്ടിക്ക് ഇവിടെ ഒരു മനോവശവും ഉണ്ടാവത്തില്ല. ഞങ്ങളൊക്കെ ഇല്ലയോ ഇവിടെ? സാറാമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ. കൊച്ചുവേ, പുറത്തോട്ടൊന്ന് വാ. അതെ, കുറച്ച് മനോവിഷമുള്ള കൊച്ചാ അത്. കണ്ണില്ലാത്ത ആ കൊച്ചിനെ അനാഥാലയത്തിന് മുമ്പിൽ ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാ. അവിടുത്തെ ഒരു മദറായിരുന്നു വളർത്തിയത് ഈ നിലയ്ക്ക് എത്തിച്ചതൊക്കെ. വലിയ ഇഷ്ടമായിരുന്നു എന്നാ, അവരങ്ങ് മരിച്ചുപോയി കഴിഞ്ഞ മാസം. പിന്നെ ഈ കൊച്ച എപ്പോഴും കരച്ചിലും പിഴിച്ചിലും ഓരോരോ ആലോചനയായിട്ട് അങ്ങനെ ഒരു രീതിയായിരുന്നു. കുറച്ചു കാലം അവിടെ നിന്നൊന്ന് മാറ്റി നിർത്തിയാ ഒക്കെ ശരിയാവുമെന്ന് വെച്ചാൽ സിസ്റ്റർമാർ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നതാ എപ്പോഴാ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നമ്മളായിട്ട് ആ കൊച്ചിനെ എന്നാത്തിനാ വിഷമിപ്പിക്കുന്നേ? അയ്യോ, ഞാൻ അന്ന് ആ കൊച്ചിനോട് ഓരോന്ന് ചോദിച്ചു. ആ സാരമില്ല, ഇനി ഓർത്തേച്ചാ മതി. ആ ബാക്കിയുള്ളവർ വരുമ്പോ അവരോടൊന്ന് പറഞ്ഞേക്ക്.